ചർച്ച ചെയ്ത നൌഷാദ് തിരോധാന കേസിന് അന്ത്യം കുറിച്ചത് തൊടുപുഴയിലെ പോലീസുകാരൻ ജയ്മോനാണ്. തൊടുപുഴയിൽ ഇദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്നും 4.5 കിലോമീറ്റർ അകലെയാണ് നൌഷാദ് ആരോരും അറിയാതെ ഇതുവരെ താമസിച്ചിരുന്നത്. എന്നാൽ ഇന്നലെ കേസ് വൻ വിവാദമായതോടെ സംഭവത്തിലെ നായകനായ നൌഷാദ് ജയ്മോന്റെ വീടിന് സമീപത്ത് താമസിക്കുന്ന ആളാണെന്ന് ജയ്മോൻ മനസ്സിലാക്കുകയായിരുന്നു. ജയ്മോന്റെ ബന്ധുവായ ഒരാളാണ് നൌഷാദിനെ ഒരു ചായക്കടയിൽ വെച്ച് കണ്ടിട്ടുണ്ടെന്ന് ഇയാളോട് ആദ്യം പറയുന്നത്. ഇക്കാര്യം അന്വേഷിക്കുവാൻ ജയ്മോൻ തീരുമാനിക്കുകയായിരുന്നു. മറ്റ് പോലീസുകാരെ ബന്ധപ്പെടും മുൻപ് വിവരം സ്ഥിരീകരിക്കുവാൻ നൌഷാദിനെ കണ്ടെന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് ജയ്മോൻ ഒറ്റയ്ക്ക് പുറപ്പെട്ടു. സ്ഥലത്തെത്തിയപ്പോൾ നൌഷാദിനെ നേരിട്ട് ജീവനോടെ കണ്ടെത്താൻ ജയ്മോന് കഴിഞ്ഞു. വിവരം ഒന്നുകൂടി നൌഷാദിൻ്റെ വീട്ടുടമസ്ഥനോടുകൂടി സ്ഥിരീകരിച്ച ശേഷമാണ് ജയ്മോൻ തൊടുപുഴ പോലീസിലെ ഉന്നതരെ ബന്ധപ്പെടുന്നത്. ഇതോടെയാണ് കേസന്വേഷണം വൻ വഴിത്തിരിവിലേക്ക് എത്തുന്നത്. 2021 നവംബറിലാണ് നൌഷാദിനെ കാണാനില്ലെന്ന പിതാവ് പോലീസിൽ പരാതി നൽകുന്നത്. അന്ന് അന്വേഷണം നടന്നെങ്കിലും കാര്യമായ പുരോഗതി ഒന്നും ഉണ്ടായില്ല. പിന്നീട് 6 മാസം മുൻപ് ഭാര്യ അഫ്സാനയുടെ മൊഴി പോലീസ് രേഖപ്പെടുത്തുകയായിരുന്നു. എന്നാൽ അഫ്സാനയുടെ മൊഴിയിൽ സംശയം തോന്നിയ പോലീസ് ഇവരെ കൂടുതൽ ചോദ്യം ചെയ്യുകയായിരുന്നു. കഴിഞ്ഞ ദിവസം നടത്തിയ ചോദ്യം ചെയ്യലിൽ 1.5 വർഷം മുൻപ് പാറക്കോട് പരുത്തിപ്പാറയിൽ വാടകയ്ക്ക് താമസിക്കുമ്പോൾ നൌഷാദിനെ തലയ്ക്കടിച്ചു കൊന്നു എന്ന് അഫ്സാന പോലീസിനോട് പറയുകയായിരുന്നു. വീട്ടുവഴക്കിനെ തുടർന്നായിരുന്നു കൊലപാതകമെന്നായിരുന്നു ഇവരുടെ മൊഴി. ഭർത്താവിനെ കൊലപ്പെടുത്തിയെന്ന മൊഴിയുടെ അടിസ്ഥാനത്തിൽ ഇന്നലെ അഫ്സാനയുടെ അറസ്റ്റും രേഖപ്പെടുത്തിയിരുന്നു. തെളിവ് നശിപ്പിക്കൽ, പോലീസിനെ കബളിപ്പിക്കൽ തുടങ്ങിയ വകുപ്പുകൾ ചുമത്തി രജിസ്റ്റർ ചെയ്ത കേസിലാണ് നിലവിൽ അഫ്സാനയെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. മൊഴിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് ഇന്നലെ പരുത്തിപ്പാറയിലെ വീടുൾപ്പെടുന്ന പ്രദേശത്ത് പരിശോധന നടത്തിയെങ്കിലും തെളിവുകളൊന്നും കണ്ടെത്താനായില്ല. ഭർത്താവിനെ കൊലപ്പെടുത്തിയതാണെന്ന മൊഴി നൽകി നൌഷാദിന്റെ ഭാര്യ അഫ്സാന പോലീസിനെ വട്ടം കറക്കിയിരുന്നു. കേസിൽ എങ്ങുമെങ്ങും എത്താതെ വട്ടം ചുറ്റിപ്പോയ അവസ്ഥയിലാണ് തൊടുപുഴയിലെ പോലീസുകാരൻ ജയ്മോൻ കേസിൽ നിർണായക ട്വിസ്റ്റുമായി രംഗത്തെത്തുന്നത്. എന്തായാലും തന്നെ കൊലപ്പെടുത്തിയെന്ന ഭാര്യയുടെ മൊഴിയിൽ എന്തുകൊണ്ടാണ് അഫ്സാന അങ്ങനെ പറഞ്ഞതെന്ന് അറിയില്ലെന്ന് പറഞ്ഞ നൌഷാദ് ഭയന്നിട്ടാണ് താൻ നാട് വിട്ടുപോയതെന്നും ഭാര്യ വിളിച്ചുകൊണ്ടുവന്നവർ തന്നെ മർദ്ദിച്ചിട്ടുണ്ടെന്നും തിരികെ വീട്ടിൽ പോകാൻ പേടിയുണ്ടെന്നും പോലീസിനോട് പറഞ്ഞു. നൌഷാദ് നാട്ടിൽ നിന്നും പോയി തുടർന്നുള്ള കാലം അത്രയും ഇയാൾ ഫോൺ ഉപയോഗിക്കാതെയാണ് ജീവിച്ചത്. അതിനാലാണ് ബന്ധുക്കളായ ആർക്കും അദ്ദേഹത്തെ കണ്ടെത്താനോ ബന്ധപ്പെടുവാനോ കഴിയാതെ പോയത്. എന്തായാലും ഇരുവർക്കുമിടയിൽ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നുവെന്ന സൂചനകളാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. അതേസമയം സംസ്ഥാനമൊട്ടാകെ ഉറ്റുനോക്കിയ ട്വിസ്റ്റുകൾ നിറഞ്ഞ കേസിലാണ് അപ്രതീക്ഷിതമായി അവസാനമുണ്ടായിരിക്കുന്നത്.